Hello, welcome back to my YouTube channel. വാഴയ്ക്ക മെഴുകുതിരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു വലിയ വാഴയ്ക്കയും ഒരു ചെറിയ വാഴയ്ക്കയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് തോലൊക്കെ കളഞ്ഞ് നരിഞ്ഞെടുക്കാം. അതിനുശേഷം ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ വാഴയ്ക്ക ഫുൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കാം. കഞ്ഞിവെള്ളം ഒഴിച്ച് വേണം ഇത് ക്ലീൻ ചെയ്യാനായിട്ട്. അരമണിക്കൂർ ഇത് കുതിർക്കാനായിട്ട് വെക്കാം. വാഴയ്ക്കയിലുള്ള കറയെ കളയാൻ വേണ്ടിയിട്ട് നമുക്ക് കഞ്ഞിവെള്ളം ഉപയോഗിക്കാം. അരമണിക്കൂറിന് ശേഷം ഇത് കഴുകി വൃത്തിയാക്കി മാറ്റി വെക്കാം. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടാക്കാം. പാൻ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഓയിൽ ഒരുവിധം ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മീഡിയം വലുപ്പത്തിലുള്ള രണ്ട് സവാള അരിഞ്ഞിട്ട് കൊടുക്കാം. ഈ സവാള നന്നായിട്ട് വഴറ്റി കിട്ടണം. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. വഴറ്റി കിട്ടുന്നതിനായിട്ട് വേണ്ടി മാത്രമാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. സവാള ഒരുവിധം വാടി കഴിഞ്ഞ ഇതിലേക്ക് നമുക്ക് പൂണ്ടിട്ട് കൊടുക്കാം. ഞാൻ തോലോട് കൂടിയാണ് പൂണ്ടിട്ട് കൊടുക്കുന്നത്. പൂണ്ടിൻ്റെയൊക്കെ പച്ചമണം മാറുന്നതിലേക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കാം. നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് മൂന്ന് വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരുന്ന വാഴയ്ക്ക ഇട്ട് കൊടുക്കാം. വാഴയ്ക്ക ഫുള്ളിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ വാഴയ്ക്കയുടെ പച്ചമണം മാറുന്നവർക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കാം. പച്ചമുളകൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. എരിവൊക്കെ കൂടുതലായിട്ട് വേണ്ടവർ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടിയാൽ മതി. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. കാൽ ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പൊടിയൊക്കെ വാഴയ്ക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒരുപാട് ഒഴിച്ചു കൊടുക്കണ്ട, ജസ്റ്റ് ഈ വാഴയ്ക്കൊക്കെ ഒന്ന് വേവാൻ വേണ്ടിയിട്ട് മാത്രമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഒന്ന് മൂടി വെച്ച് 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ച് വേണം വേവിക്കാനായിട്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക ഇതിലേക്ക്. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് കുറച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. വാഴയ്ക്ക് ഒരുവിധം വെന്തിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റ് കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. മൂടി വെക്കാം. 2 മിനിറ്റ് ആയിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. നമ്മുടെ വാഴയ്ക്ക മഴക്കൂറിട്ട് റെഡി ആയിട്ടുണ്ട്. അടിപൊളി മണം വരുന്നുണ്ട്. അടി കൂട്ടിയൊന്ന് ഇളക്കാം. ഉടഞ്ഞു പോകരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരേക്ക് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.